ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാടിൻ്റെ ഒരു പൊതുബോധമുണ്ട്. നമ്മൾ എങ്ങനെയാണോ വളർന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മക്കളും. നമ്മൾ നമ്മുടെ അമ്മാവനെയും കൊച്ചച്ഛനെയും കൊച്ചാപ്പയെയും മാമിയെയും ഒക്കെ കണ്ട് പേടിച്ച് ഭയന്ന് ഭയങ്കരമായ ബഹുമാനത്തോടു കൂടിയാണ് വളർന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അവരെ ഒന്നും ഒരു വിലയില്ല, ഒരു മാനമില്ല, ഭയമില്ല, ഒരു ബഹുമാനമില്ല എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളെ കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഈ ബഹുമാനവും മാനാഭിമാനവും ഒക്കെ തീരുമാനിക്കുന്ന ലിമിറ്റ് എന്താണ്? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ വൈറലായ ഒരു കുട്ടി, ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനകത്ത് ഈ കുട്ടി പാടാമെന്ന്, ഒരു 9 വയസ്സ് അതല്ലെങ്കിൽ 10 വയസ്സ് അത്ര പ്രായമേ ഉള്ളൂ, അത് കുറച്ച് ആകാര വലിപ്പമുണ്ട്, അത് പാട്ടുപാടി. അപ്പോൾ എന്തോ ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നപ്പോഴേക്ക് ജഡ്ജസ് ചൂണ്ടിക്കാണിച്ചു, കുറേ ജഡ്ജസ് ഉണ്ടല്ലോ, അപ്പോൾ അവർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞു, അത് ഞാനങ്ങ് ശരിയാക്കിക്കോളൂ, അടുത്ത തവണ വരുമ്പോഴേക്ക് എപ്പം ശരിയാക്കിയെന്ന് ചോദിച്ചാൽ മതി. അത് ആ കുട്ടിയുടെ ഒരു അഹങ്കാരമായിട്ടാണ് നമ്മുടെ മലയാളികളുടെ ഒരു പൊങ്കാല ആ വീഡിയോയുടെ താഴെ വരുന്നത്. ആ കുട്ടിക്ക് അത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ഭയവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ അടുത്ത തവണ ഞാൻ ശരിയാക്കും എന്ന് പറയാൻ കഴിയുന്നത് രണ്ട് രൂപത്തിലുള്ള പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്ന്, തനിക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നത് ഉൾക്കൊള്ളുന്നു. രണ്ട്, അടുത്ത തവണ എനിക്കത് ശരിയാക്കാൻ പറ്റും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം. അതിനെ എങ്ങനെയാണ് തൻ്റെ ഇടം അഹങ്കാരം എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ എപ്പോഴും മുതിർന്നവരെ കണ്ടാൽ മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഇങ്ങനെ നിൽക്കണം എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്കത് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോ മുതിർന്നവരെ കണ്ട റെസ്പെക്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞാല് അവള് ഭയങ്കര അഹങ്കാരിയാണ്, വളർത്തുദോഷമാണ്, ഉടനെ തന്തയെ പറഞ്ഞു, തള്ളയെ പറഞ്ഞു, കുട്ടികളെ ലാളിക്കുന്നതിന്റെ പേരില് അവരുടെ ഗ്രാൻഡ്മയോ ഗ്രാൻഡ് ഫാദറോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു, കുട്ടികളെ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തത്. കുട്ടികള് വളർന്നു വരുന്ന കാലഘട്ടത്തിനനുസരിച്ച് അവർ ചിലപ്പോൾ നമ്മൾ പറയുന്നതിന് തിരിച്ചൊരു കൗണ്ടർ പറയും. ഇന്ന് പ്രത്യേകിച്ച് ഒരു തമാശ പോലും മാതാപിതാക്കളോട് പറയാൻ സാധിക്കുന്നില്ല പേരക്കുട്ടികൾക്ക്. ഇപ്പൊ എൻ്റെ വീട്ടിൽ ഉമ്മച്ചിയുണ്ട്, ഉമ്മച്ചിക്ക് ഏതാണ്ട് 90 വയസ്സ് കഴിഞ്ഞു. മക്കൾ എന്തെങ്കിലും ഒരു തമാശ പറയുമ്പോഴേക്ക് ഉമ്മച്ചിക്ക് അത് ഭയങ്കര വിഷമമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഉമ്മ പറയും, കണ്ടോ വളർത്തി വെച്ചിരിക്കും, വേറൊന്നും ആയിരിക്കില്ല പറയുന്നത്, ഉമ്മച്ചി കുറച്ച് ചുക്കി ചുളിഞ്ഞിട്ടുണ്ട്. അപ്പം ഉമ്മച്ചി നല്ല പ്രായത്തിൽ എന്തായിരിക്കും, പിള്ളേരല്ലേ, പിള്ളേരെന്തെങ്കിലും ഒരു തമാശയൊക്കെ പറയുമ്പോൾ അത് അവർ വളർന്നു വന്ന ഒരു ശീലമാണ്. അതേപോലെ തന്നെ ഇനിയുള്ള മക്കളും വളരണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കുട്ടികൾ ചിലപ്പോൾ ഒരു കൗണ്ടർ പറഞ്ഞെന്നിരിക്കും, അത് ബഹുമാനമില്ലായ്മയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇന്നലെ നടന്ന ആ കുട്ടിയുടെ പ്രതികരണം നമുക്കൊന്ന് കാണാം. ഇതാണ് പ്രതികരണം. അങ്ങനെ പാടുമ്പോ അത് ടെമ്പോ നലിഞ്ഞ് പോകുന്നല്ലേ, അപ്പൊ അത് മാത്രം പിടിച്ച പ്രാവശ്യം വരണം, ഞാനൊക്കെ ശരിയാക്കി സൗഭാഗ്യം ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോ പാടുന്നത് അതൊക്കെ കറക്ഷൻ പറയാല് നിങ്ങൾ ഇരിക്കുന്ന അപ്പൊ കറക്ഷൻ ഈ കുട്ടി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ പാടുന്നതിലെ കറക്ഷൻ തിരുത്തി തരാനാണല്ലോ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്. ശരി, നിങ്ങൾ അത് തിരുത്തുക, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എപ്പോ ശരിയാക്കിയെന്ന് നോക്കിയാൽ മതി. ഇത്രേ ആ കുട്ടി പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ താഴെ വന്ന പൊങ്കാലകൾ നമുക്കറിയാം. ഒരു ചെറിയ കുട്ടികളെ കൊണ്ട് ഒരു കോമാളി കളിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇരുത്തിയിട്ട് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അത് അമ്മയാണ്, അച്ഛൻ മെസ്സേജ് അയക്കാറുണ്ടോ, രാത്രി അമ്മ ഫോൺ ചെയ്യാറുണ്ടോ, ഇങ്ങനെ കുടുംബ കലഹം ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോ അമ്മയും അച്ഛനും എങ്ങനെയാണ് വീട്ടില്, അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്നത്, അച്ഛൻ അമ്മയെ അടിക്കാറുണ്ടോ, അമ്മ അച്ഛനെ അടിക്കാറുണ്ടോ, അച്ഛന് ലവർ ഉണ്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും കാമുകന്മാരുണ്ടോ, ഇതൊക്കെ കുട്ടികളോട് ചോദിക്കുമ്പോൾ പിള്ള മനസ്സിൽ കള്ളമില്ല. കുട്ടികൾ കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറയും. ഒന്നുമില്ല, ഇത് ഈ പ്രോഗ്രാം കൊണ്ട് എല്ലാവരും കൈകൊട്ടി ആറ് തട്ടഹസ് ചിരിച്ചിട്ടുണ്ട്. മാതാപിതാക്കളൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ അന്നേരം ഒന്നും നിങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ, അത് കുട്ടികളുടെ കുസൃതി തരങ്ങളായിട്ട് മാത്രമല്ലേ തോന്നിയിട്ടുള്ളൂ. ആ നിങ്ങൾക്ക് ഈ കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാണ് ഇത്രയധികം കുരുക്കൾ പൊട്ടി ഒളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നത്, രണ്ടത്, നമ്മുടെ കഥയല്ലിത് ജീവിതം എന്ന ഒരു പരിപാടിയുണ്ട്. ഈ പരിപാടി എന്തിനാ,
പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും. ഈ പരിപാടി കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായ ചരിത്രമേയുള്ളൂ. ഇപ്പോ രണ്ടു പേര് വന്നിരിക്കുന്നു, അവര് രണ്ടുപേര് പരസ്പരം സംസാരിച്ച് ധാരണയിലെത്തിയാൽ ഒരു പക്ഷേ മിക്ക കുടുംബ പ്രശ്നങ്ങളും അവസാനിക്കും. ഇത് മറ്റേ ചില ആളുകൾ ഇടപെടുന്നു, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നു, ഭാര്യ ഭർത്താവിന്റെ കുറ്റങ്ങൾ പറയുന്നു, ഭർത്താവ് ഭാര്യയുടെ കുറ്റങ്ങൾ പറയുന്നു. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് കിടന്ന് ബലിയാടാകുന്ന മക്കളുണ്ട്, അത് മറക്കരുത്. ആ നാട്ടിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖങ്ങൾ അറിയാം, ഈ മക്കളുടെ ആരാണെന്ന് അറിയാം. എത്ര തലമുറ കഴിഞ്ഞാലും ഈ വീഡിയോകള് ഇവർക്കൊരു തലവേദന തന്നെയാണ്. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ്. അപ്പോൾ പ്രശ്നങ്ങൾ പല ആളുകളുടെയും ഇടപെടലിലൂടെ ഇരിക്കും. ഇത് പരിഹരിക്കപ്പെടുമോ അതോ ഇത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആകുമോ എന്നതിനെ സംബന്ധിച്ച്. അപ്പൊ നമുക്കറിയാം പല മീഡിയേറ്റർമാരും വന്നിട്ട് പ്രശ്നങ്ങൾ കൊളമാക്കാറുണ്ട്. അതുപോലെ ഇവരെ അവസാനം ഈ കുട്ടിയുമായിട്ട് സംസാരിച്ച് ഈ കുട്ടി വളരെ രസകരമായിട്ട് വളരെ ബോൾഡായിട്ട് ബിഹേവ് ചെയ്തു. ആ ജഡ്ജിങ് പാനലിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞത് ഈ കുട്ടിയുടെ ടാലന്റിനെ സംബന്ധിച്ചും കോൺഫിഡൻസിനെ സംബന്ധിച്ചുമാണ്. അവരൊക്കെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടി, മിസ്റ്റേക്ക് അടുത്ത തവണ എപ്പോ തിരുത്തിയെന്ന് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിന് നല്ല ബോധ്യമുണ്ടായിട്ടുണ്ട്. അതിന്റെ തെറ്റ്, ആ പാട്ട് പാടിയതിലുള്ള മിസ്റ്റേക്ക്, അതാണ് അത് പറഞ്ഞത്. ഓരോ ആളുകളും ഓരോ ശൈലിയിലാണ് സംസാരിക്കുന്നത്. നമ്മളും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ വളരെ അഹങ്കാരം പിടിച്ച, ബഹുമാനം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരേ ഒരു കൊച്ച്. വീട്ടുകാർക്ക് ഇതൊക്കെ തമാശയായിരിക്കും, എല്ലാവർക്കും അങ്ങനാവില്ല, ഇളിച്ചോണ്ടിരുന്ന് കാണാനും പറ്റില്ല. അത്യാവശ്യം വലിയ കൊച്ചല്ലേ, എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതിലുണ്ട്, അതുങ്ങളുടെ പെരുമാറ്റമെങ്കിലും കണ്ടു പഠിക്കേ. എത്ര പാട്ടുപാടിയാൽ എന്താ, കൊച്ചായാലും സ്വഭാവം നന്നാകണം. ഇനി ഒരു കമൻറ്റും കൂടെ, എൻ്റെ മോളെങ്ങാനും ആരുന്നേൽ ആ സ്റ്റേജിൽ ചെന്ന് അടിച്ചേനെ ഞാൻ റെസ്പെക്റ്റ് ഇല്ലാതെ പെരുമാറുന്നതിന്. ചെറിയ വായിൽ വലിയ വർത്തമാനം, ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കുട്ടികളെ മുതിർന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിപ്പിക്കണം. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടിയും ആ സ്റ്റേജിൽ വന്നിട്ടില്ല. ഈ പെണ്ണ് കുറച്ച് അഹങ്കാരിയാ. മിയമോളും മേഘ്ന കുട്ടിയും ആവാൻ ശ്രമിച്ചു നോക്കിയതാ. അടിപൊളി, ഈ കുട്ടിയുടെ കോൺഫിഡൻസ് ആണ് ഞാൻ കാണുന്നത്. പിന്നല്ല, ഇടിച്ചിടിച്ച് നോക്കണം. ഇതെന്താ, ഈ കുട്ടീനെ പേരൻസ് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്ക്. പറഞ്ഞു പറയിച്ച പോലെ തോന്നുന്നു. കുട്ടികളുടെ വായിൽ വലിയ വാക്ക് മോശം. ഐ ക്യാൻ സൂ മെനി ടോക്സിക് പീപ്പിൾ ഇൻ ദി കമൻറ്റ് ബോക്സ്. ഒന്നൊന്നര, എന്താ പറയുന്നേ എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത പ്രായമല്ല ഈ കുട്ടിക്ക്. ഈ രീതിയിലുള്ള സംസാരം പ്രോത്സാഹനം അർഹിക്കുന്നതല്ല. ശരി, ഈ തിരുവനന്തപുരം മോളെ ആരും കളിയാക്കരുത്. ഇങ്ങനെ പോട്ടെ, കൊള്ളാം, മോള് ചിരിപ്പിക്കും. ഓ തന്നെ കിളി പോയി ചേച്ചിയുടെ എന്ന്. ആ കുട്ടിയെ നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കല്ലേ? ആ കുട്ടിയുടെ സംസാരം തീരെ ശരിയല്ലേ? വീട്ടുകാരുടെ തെറ്റാണ്, ഇത് കേട്ട് ചിരിക്കാൻ എന്തിരിക്കുന്നു. പറഞ്ഞത് കറക്റ്റാണ്. ജഡ്ജിമാർ മേടിക്കുന്ന കാശിന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഷീ സെഡ് വെൽ. പിഞ്ചിലേ പഴുത്ത സാധനം. കൊച്ചു ഓവറാണ്, എപ്പോൾ ഔട്ടായി എന്ന് ചോദിച്ചാൽ മതി, വേഗം ശരിയാകും. ചെറിയ വായിൽ വലിയ വർത്തമാനം. ഒരു ബഹുമാനമില്ല. കണ്ടിട്ട് ഈ കുട്ടി കുറച്ച് ഓവറാ. ഇതെന്തരപ്പി ചെറിയ അഹങ്കാരി. അധിക പ്രസംഗം പറച്ചിൽ. സൂപ്പർ ട്രിവാൻഡ്രം ഗേൾ. മോളെ ഇങ്ങനെയൊന്നും പറയരുത്. വീട്ടിൽ പഠിപ്പിച്ച് വിട്ടതിൻ്റെ ഗുണം, റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കാതെ വലിയ വർത്താനം. കുറച്ച് ഓവറാണ്, കുറച്ചല്ല നല്ല ഓവറാണ്. വലിയവരോട് ബഹുമാനമില്ലാതെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുകയില്ല, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത്. ചിരിച്ചുകൊണ്ട് പറയാൻ മോളെ. എല്ലാവരോടും തർക്കം പറഞ്ഞ ശീലം, അത്രേ ഉള്ളൂ. അത് പ്രോത്സാഹിപ്പിക്കാതെ ജഡ്ജസ് പിന്നെ എന്ത് ചെയ്യാൻ. സമൂഹത്തിന് ചില മുൻവിധികളുണ്ട്. ഇന്ന പ്രായത്തിൽ ഇന്നതേ പറയാവൂ, ഇന്നതേ ധരിക്കാവൂ, ഇങ്ങനെ ഇരിക്കണം. കുട്ടികൾ മനസ്സിൽ വയ്ക്കാതെ കാര്യങ്ങൾ അവരുടെ ശൈലിയിൽ പറയുന്നു. അത് കേൾക്കാനും ആസ്വദിക്കാനും പറയുന്നവർക്ക് അത് സന്തോഷമാണ്.
കഴിയുന്നവർക്കത് സന്തോഷമാണ്. തൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറായി നിൽക്കുന്ന മോൾക്ക് ചക്കരവും അച്ഛേ. ഈ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ പോലും ഇപ്പോൾ തോന്നാറില്ല. കുട്ടികൾ കുട്ടികളായി സംസാരിക്കാൻ മാതാപിതാക്കൾ ഇപ്പോൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എനിക്കും മേലെ ആരുമില്ല, ഞാനെല്ലാം തികഞ്ഞതാണെന്ന ചിന്ത വന്നാൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പിന്നെ തോന്നില്ല. മോളെ ഇപ്പോൾ എല്ലാവരും ചിരിക്കും, പക്ഷെ ഇങ്ങനെ സംസാരിച്ചാൽ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. ചാനലിന് റീച്ച് കിട്ടാൻ അവർ നിന്നെ പ്രോത്സാഹിപ്പിക്കും. അത് കേട്ട് വായിൽ വന്നത് വിളിച്ചു പറയണ്ട, അത് ഭാവിയിൽ നിനക്ക് തന്നെ മോശമായി ഭവിക്കും. ഇത്രയും അഹങ്കാരി കൊച്ച് ഇന്നുവരെ ഒരു റിയാലിറ്റി ഷോയിലും ഉണ്ടായിട്ടില്ല. പാട്ടു പാടിച്ചാൽ മാത്രം പോരാ, കൊച്ചിൻ്റെ സ്വഭാവം കൂടി നന്നാക്കണം. മാതാപിതാക്കൾ, ഈ കൊച്ചിൻ്റെ പാട്ടുപോലും വെറുത്തുപോയി, ഇതിനെ ജഡ്ജസും പ്രോത്സാഹിപ്പിക്കരുത്. വീട്ടുകാരും, അമ്മ കലാകാരിയാണെന്നാണല്ലോ പറച്ചിൽ. കല ഉള്ളിലുള്ള വ്യക്തി മക്കളെ ആ രീതിയിൽ വളർത്തണം. റെസ്പെക്റ്റ് ഇല്ലാതെ തറുതല പറയുന്നേ കേട്ട് രസിക്കാൻ ഇത് കുഞ്ഞു കുട്ടിയൊന്നുമല്ല. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ഒരു കുഞ്ഞ് കൗണ്ടർ പറഞ്ഞതിനെ പോലും നെഗറ്റീവ് സെൻസിലാണ് എടുക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ നാട് അങ്ങനെയാണ്. എല്ലാ വേട്ടക്കാർക്കും വേണ്ടി ഒരു വിഭാഗം ആളുകൾ അണിനിരക്കും. ഞാൻ ഈ കുഞ്ഞിനോടൊപ്പമാണ്. നമ്മുടെ മക്കള് എന്തെല്ലാം തരത്തിൽ ഇതുപോലെയുള്ള കൗണ്ടറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുന്നു, ചുണ്ടക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കുന്നു എന്നൊന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് അത്രയും വലിയ ഒരു സദസ്സിൽ വന്ന് അത്രയും ആത്മവിശ്വാസത്തോടെ കൗണ്ടർ പറയാൻ ആ കുഞ്ഞിന് സാധിക്കുന്നത്? നല്ല മാതാപിതാക്കൾ നല്ല പൊതുബോധം കൊടുത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്തിയത് കൊണ്ടാ. അതില് കണ്ണ് കടിച്ചിട്ടും കല്ല് കടിച്ചിട്ടും കാര്യമില്ല. ഇതുപോലെ വന്ന് കമന്റ്സ് ഇടുന്ന ആളുകളുടെ തലയ്ക്കകത്തെന്തു പ്രശ്നമുണ്ട്, അവരെയാണ് ചികിത്സിക്കേണ്ടത്. നന്ദി.